ഇറാഖ് വോട്ട് ചെയ്തു സമ്മർദ്ദവുമായി ബാഹ്യശക്തികൾ ബഗ്ദാദ് പുതിയ പ്രധാനമന്ത്രിയെ തേടി ഇറാഖ് വോട്ട് ചെയ്തു പാർലമെന്റിലെ മുന്നൂറ്റി ഇരുപത്തൊമ്പത് സീറ്റുകളിലേക്ക് വിവിധ കക്ഷികളെ പ്രതിനിധാനം ചെയ്ത് ഏഴായിരം പേരാണ് രംഗത്തുള്ളത് പ്രധാനമന്ത്രി പദത്തിലേക്ക് ഹൈദർ അൽ അബാദിക്ക് പുറമെ നൂരി മാലിക്കി ഹാദി അൽ ആമിരി എന്നിവരാണ് പ്രധാന സ്ഥാനാർത്ഥികൾ ഇറാഖിൽ ഐ എസ് വിരുദ്ധ പോരാട്ടത്തിൽ നിർണായക പങ്കുവഹിച്ച ഷിയാ മലീഷ്യയുടെ നേതാവായ ഹാദി അൽ ആമിരിക്കും മുൻ പ്രധാനമന്ത്രി നൂരി മാലിക്കും ഇറാനുമായി ഉറ്റബന്ധമാണുള്ളത് എന്നാൽ നിലവിലെ പ്രധാനമന്ത്രി ഹൈദർ അൽ അബാദി അധികാരം നിലനിർത്തുന്നതാണ് യു എസിന് താൽപ്പര്യം അബാദിയുടെ നസിർ ആമിരിയുടെ ഫത്ത്ഹ് മുന്നണികൾ തമ്മിലാണ് പ്രധാന മത്സരം രാജ്യത്ത് ജനഹിതം ശിഥിലമായി കിടക്കുന്നതിനാൽ ഒരു കക്ഷിക്കും കേവല ഭൂരിപക്ഷം നേടാനാകില്ലെന്നുറപ്പാണ് അതിനാൽ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ വിവിധ കക്ഷികളുടെ പങ്കാളിത്തവും സഹകരണവും തേടിയുള്ള തുടർ ചർച്ചകളാകും വരും മാസങ്ങളിൽ രാജ്യം സാക്ഷിയാവുക ഇവിടെ പിന്നാമ്പുറത്ത് സ്വാധീനമുറപ്പിച്ച് ഇഷ്ടമുള്ളവരെ തിരു തിരകയറ്റാനും വൻ ശക്തിയായ യു എസിൻ്റെയും അയൽക്കാരായ ഇറാൻ്റെയും ശ്രമം ഐ എസ് വിരുദ്ധ പോരാട്ടം എന്ന പേരിൽ വീണ്ടും യുദ്ധമുഖത്തായിരുന്ന ഇറാഖിൽ യുദ്ധമുഖത്തായിരുന്ന ഇറാഖിൽ എല്ലാം അവസാനിച്ചിട്ടും ഇപ്പോഴും ദശലക്ഷങ്ങൾ അഭയാർത്ഥികളാണ് അടിസ്ഥാന സൗകര്യങ്ങൾ സമ്പൂർണമായി താളം തെറ്റിയിരിക്കുന്നു ഭരണം പോലും നേരാവണ്ണം നടക്കുന്നില്ലെന്നാണ് സ്ഥിതി ഇതിനിടെ പുതിയ ഭരണകൂടത്തിനും കാര്യമായി എന്തെങ്കിലും ചെയ്യാനാകുമെന്ന് പ്രതീക്ഷിക്കാനാകില്ല രാജ്യത്തിൻ്റെ പുനരുദ്ധാന പുനരുദ്ധാരണത്തിന് എട്ടായിരം കോടി ഡോളറെങ്കിലും പ്രാഥമികമായി വേണം എണ്ണയുൽപാദനം ഇനിയും പഴയ പ്രതാപം തിരിച്ചു പിടിക്കാത്തതിനാൽ ഇത്രയും വലിയ സംഖ്യ കണ്ടെത്തുക പ്രയാസമാകും പുതിയ സർക്കാർ വരുന്നതോടെ നിലവിലെ യു എസ് സൈനിക സാന്നിധ്യവും വിഷയമാകും നിലവിലെ പ്രധാനമന്ത്രി അബാദി സൈനിക സാന്നിധ്യത്തെ പിന്തുണക്കുമ്പോൾ എതിരാളികൾ ഇത് കുറച്ചു കൊണ്ടുവരണമെന്ന പക്ഷക്കാരാണ്